കണ്ണൂരിൽ കൊലപാതക രാഷ്ട്രീയം വീണ്ടും പിടിമുറുക്കിയിരിക്കെ കാവുകളിൽ വരുന്ന മാർച്ച് അവസാനം വരെ നടക്കുന്ന തെയ്യം അക്രമസാധ്യത വർദ്ധിപ്പിക്കുമെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ഇതോടുകൂടി ഉത്സവാഘോഷങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് പുന്നോലിൽ സി പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലപാതകം നടന്നത് ഉത്സവ സ്ഥലത്തുണ്ടായ സംഘർഷം രാഷ്ട്രീയ വൈരാഗ്യത്തിൽ എത്തിയതാണ് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാർച്ച് അവസാനം വരെ നടക്കുന്ന തെയ്യം തിറ മഹോത്സവങ്ങളിൽ തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഒഴിവാക്കാൻ പോലീസ് നേരെ വിയർപ്പൊഴുക്കേണ്ടി വരും അതുകൂടാതെ തലശ്ശേരി താലൂക്കിൽ നടന്ന രക്തസാക്ഷി ബലിദാന ദിനാചരണങ്ങളും പോലീസിന് മുൻപിൽ മറ്റൊരു കടമ്പയായി മാറി കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ മുതൽ ന്യൂമാഹി വരെ വ്യാപകമായി ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് നൽകി സി പി എം ബി ജെ പി എസ് ഡി പി ഐ സ്വാധീന മേഖലകളിലാണ് ബോംബ് നിർമ്മാണം തകൃതിയായി നടക്കുന്നത് ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് പോലീസിന് കടന്നു ചെല്ലാൻ കഴിയാത്തത് കാരണം ബോംബ് നിർമ്മാണവും മറ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള മാറ്റലും തടയാൻ കഴിയുന്നില്ല ഇനി അഥവാ രഹസ്യ വിവരം കിട്ടി പോലീസ് റെയ്ഡ് നടത്തുമ്പോഴേക്കും ഇത്തരം രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും ബോംബുകൾ മാറ്റി കഴിഞ്ഞിരിക്കും പോലീസ് സേനയിൽ നിന്ന് തന്നെ പലപ്പോഴും റെയ്ഡ് വിവരം ചോരാറുമുണ്ട് പതിവിൽ നിന്നും വ്യത്യസ്തമായി പാർട്ടി രഹസ്യ കേന്ദ്രങ്ങളിൽ നിന്നും അതീവ മാരകമായ ഇപ്പോൾ നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ഇരിട്ടി തലശ്ശേരി താലൂക്കുകളിൽ പ്രവർത്തിക്കുന്ന അനധികൃത ക്വാറികളിൽ നിന്നും ലഭിക്കുന്ന വെടിമരുന്നാണ് ഉപയോഗിക്കുന്നത് ഇത് എത്തിച്ചു നൽകാനായി പ്രത്യേക ഏജന്റുമാർ തന്നെ ഓരോ പാർട്ടിക്കും ഉണ്ട് ചൈനീസ് പടക്കങ്ങളിൽ നിന്നും ലഭിക്കുന്ന വെടിമരുന്ന് നേരത്തെ ബോംബ് നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു എന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ വീര്യം കുറഞ്ഞ വെടിമരുന്നാണ് ചൈനീസ് പടക്കങ്ങളിൽ എന്നതുകൊണ്ട് തന്നെ പോലീസ് ഈ വാദം തള്ളുകയായിരുന്നു ഒരൊറ്റ എയറിന് എതിരാളിയുടെ മരണം ഉറപ്പിക്കുന്നതിന് അതീവ മാരകമായ വെടിമരുന്നും കുപ്പിച്ചില്ലുകളും ആണുകളുമാണ് ഉപയോഗിക്കുന്നത് ഇതിനൊപ്പം തുരുമ്പെടുത്ത ആണുകളും ഉപയോഗിക്കുന്നുണ്ട് സി പി എം ബി ജെ പി പാർട്ടി ഗ്രാമങ്ങളിൽ വ്യാപകമായ ബോംബ് നിർമ്മാണം നടക്കുമ്പോൾ കേന്ദ്രങ്ങളിൽ മാരകായുധങ്ങളുടെ ശേഖരണവും ആയുധ പരിശീലനവും നടക്കുന്നു സ്റ്റീൽ ബോംബുകൾ പൈപ്പ് ബോംബുകൾ എന്നിവ പ്ലാസ്റ്റിക് ബോംബുകളും ഇപ്പോൾ പ്രചാരത്തിലുണ്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പവും അബദ്ധത്തിൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം കണ്ണൂരിൽ വീണ്ടും കൊലപാതക രാഷ്ട്രീയം നടപാടാൻ തുടങ്ങിയതോടുകൂടി തൊഴിൽ രഹിതരായിരുന്ന കൊട്ടേഷൻ സംഘങ്ങളും സജീവമായിട്ടുണ്ട് പുന്നോലിയിലെ സി പി എം പ്രവർത്തകൻ ഹരിദാസിന്റെ കൊലയ്ക്ക് പിന്നിൽ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘമാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് തളിപ്പറമ്പ് പാലക്കാട്ട് ബോംബ് നിർമ്മാണത്തിനിടെ ആർ എസ് എസ് നേതാവിൻ്റെ കൈപ്പത്തി തകർന്നതും കണ്ണൂർ ചാലാടി എസ് ടി പി ഐ പ്രവർത്തകൻ മാരകായ് പിടിയിലായതും പോലീസ് ഗൗരവത്തോടുകൂടി നോക്കിക്കാണുന്നുമുണ്ട്